സുദസിന് വന്ദനം. പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ച, കൊച്ചച്ച, സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. മരണത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ഇതാണല്ലോ ക്രിസ്മസിൻ്റെ ആകെ സന്ദേശം. ക്രിസ്മസ് എന്നാൽ നാം തന്നെയാണ്. രക്ഷകനായി ഈശോയെ സ്വീകരിക്കാനായി നമ്മുടെ ഹൃദയം ഒരു പുൽക്കൂടായി മാറുമ്പോൾ, യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നാം എല്ലാം ഒരു ക്രിസ്മസായി മാറുകയാണ്. നമ്മുടെ ജീവിതം കണ്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് അണയുന്നുവെങ്കിൽ നാം ഒരു ക്രിസ്മസ് താരകമായി മാറുന്നു. ദരിദ്രരായവരെയും പാവപ്പെട്ടവരെയും നാം സഹായിക്കുമ്പോഴും പരിചരിക്കുമ്പോഴും അവിടെ ഒരു ക്രിസ്മസ് പുനരവതരിക്കുകയാണ്. ദൈവമായിരുന്നിട്ടും അവൻ പുൽക്കൂട്ടിൽ അവതരിച്ചത് തൻ്റെ എളിമയും ഒപ്പം മനുഷ്യവർഗത്തോടുള്ള തൻ്റെ അപരിമേയമായ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. ഈ കൊറോണ കാലഘട്ടത്തിലെ ക്രിസ്മസ് സന്ദേശം ക്രൈസ്തവ സഹോദരം തന്നെയാണ്. ഈശോയുടെ ജനനം ഒരു December 25 മാത്രം ഒതുക്കി നിർത്താതെ വർഷത്തിലെ 365 ദിവസവും ഈശോയുടെ ജനനം ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. മനസ്സിൽ പ്രത്യാശയുടെ നക്ഷത്രവിളക്കുകൾ തൂക്കിയും ഹൃദയത്തിൽ നന്മയുടെ പുൽക്കൂടൊരുക്കിയും നമുക്ക് ആഗതമാണ് ക്രിസ്മസിനെ വരവേൽക്കാം. അതിനായി പുൽക്കുട്ടി പിറന്ന ഉണ്ണീശോ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.